വന്നു ഞങ്ങൾ വന്ദ്യനാഥ ഇന്നു നിൻ സന്നിധിയിൽ നന്നായി നീ അനുഗ്രഹിക്ക ഉൻ കരമായതിനാൽ നന്നായി നീ അനുഗ്രഹിക്ക ഉൻ കരമായതിനാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമീൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം. ഭൂമിയിൽ സമാധാനവും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും എല്ലാ സമയങ്ങളിലും എന്നേക്കും ആമീൻ. സർവത്തിൻ്റെയും നാഥനായുള്ളവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഈശോമിശിഹായെ, നീ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ നല്ല രക്ഷകനുമാകിയാൽ നിന്നെയും ഞങ്ങൾ സ്തുതിക്കുന്നു. 20-ാം സങ്കീർത്തനം. വിജയത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന. യഹോവ, കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ, കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ, നിന്റെ അപേക്ഷകളെയൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യ പ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായി യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഹല്ലേലൂയ.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും ഉർവാദോശയായിക്കുമെന്നേക്കും ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമീൻ, ആമീൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഞാനും നിങ്ങളുമായി കുറച്ചു നേരം പങ്കുവയ്ക്കുവാൻ പോകുന്നത് സങ്കീർത്തനം 23:1. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായൊരു വാക്യമാണ് സങ്കീർത്തനം 23:1. നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മെ ആരെല്ലാം തന്നെ തകർക്കുവാൻ തക്കവണ്ണം കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ കൂടെ യഹോവ ഉണ്ടെങ്കിൽ, ദൈവമുണ്ടെങ്കിൽ നമുക്കൊരു കുറവും വരുത്താതെ ദൈവം നമ്മെ കാത്തുകൊള്ളും. നമ്മൾ ദൈവത്തെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ മാത്രം നമ്മുടെ കൂടെ എന്ത് പ്രശ്നത്തിലും നമ്മുടെ കൂടെ ദൈവമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാനായിട്ട് കഴിയും. ഈ 2020 കാലഘട്ടം തന്നെ നമുക്കെല്ലാവർക്കും വളരെയേറെ ദുഃഖങ്ങൾ സമ്മാനിച്ചിട്ടുള്ള കാലഘട്ടമാണ്. ഒരിക്കലും ലോകത്തില്ലാത്തൊരു രോഗം വന്നു, കൊറോണ. നമ്മളെല്ലാവരെയും അത് ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നു.
ഈ കാലഘട്ടത്തിൽ അനേകായിരം മക്കൾക്ക് ജോലി നഷ്ടപ്പെട്ടു. എന്നാലും നമ്മോട് കൂടെ ദൈവമുള്ളതുകൊണ്ട് മാത്രം നമ്മളിപ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ഏതൊരു പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ ദൈവം തണലായി ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ജീവിക്കാനായിട്ട് കഴിയണം. ആ ധൈര്യവും വിശ്വാസവും നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവം ആരെല്ലാം നമുക്ക് എതിർത്താലും നമ്മോട് കൂടെ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു ശക്തിക്കും തോൽപ്പിക്കാനായിട്ട് കഴിയുകയില്ല. ഇതാ നമ്മൾ നിന്നും 2020 ഇപ്പോൾ വിട പറയാൻ പോവുകയാണ്. ഈ വരുന്ന പുതിയ വർഷം രോഗമുക്തിയും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അതിനുവേണ്ടി ശക്തിപ്പെടുത്തട്ടെ. ആമീൻ. നന്ദി പറയുക എന്ന ഒരു ചടങ്ങാണ് ഇനിയിവിടെ ബാക്കിയുള്ളത്. പൂച്ചട്ടി മാർ പത്രോസ്ലിഹ പള്ളി നടത്തുന്ന ഈ സൺഡേ വർഷിപ്പ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഓഗസ്റ്റ് 2 സൺഡേ മുതൽ ഡിസംബർ 27 സൺഡേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തുവാൻ സാധിച്ചതിന് ദൈവത്തിനോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആരംഭം മുതൽ അവസാനം വരെ കൂടെയുണ്ടായിരുന്ന ഇടവക വികാരി ഡേവിഡ് അച്ഛനും അസിസ്റ്റൻറ്റ് വികാരി ഓയസ് ജോസ് അച്ഛനുമോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ഈ വചന കൂട്ടായ്മയിൽ ഇത്രയും ആഴ്ചയോളം വചനങ്ങൾ പറയുവാൻ എൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള എല്ലാ അച്ഛന്മാരോടും ഉള്ള നന്ദി സമയം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നയോളം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എന്നോട് കൂടി സഹകരിച്ച എല്ലാ സഹപ്രവർത്തകരോടും നന്ദി പറയുന്നു. പാട്ടുകൾ പാടിയ ഐറിഷ ജോസ്റ്റീന ഇവരോടുള്ള നന്ദി പ്രത്യേകം പറയുന്നു. ഇതിൻ്റെ കോർഡിനേറ്ററായി എല്ലാ കാര്യത്തിലും ഇന്നയോളം എന്നേക്കാളധികം ഇത് ഉത്തരവാദിത്വത്തോടും കരുതലോടുകൂടെ ചെയ്യുവാൻ എന്നോട് കൂടെ കൂട്ടായി നിന്നിട്ടുള്ള തിമിത്യോസ് അച്ഛനോട് നന്ദി ഈ സമയം അറിയിക്കുന്നു. ടെക്നിക്കൽ കാര്യങ്ങൾക്കായി എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഫ്രെഡി ഡോൺസം അച്ഛനോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ആരംഭത്തിലുള്ള ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്തി നല്ല ഭംഗിയായി ചെയ്യുവാൻ നിർദ്ദേശം തന്ന ജസ്റ്റിൻ അച്ഛനോടും ഈ സമയം ഞാൻ നന്ദി പറയുകയാണ്. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ കുറേ വിശ്വാസികൾ കാണുവാനിടയായിട്ടുണ്ട്. എല്ലാ വിശ്വാസികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഏതു പ്രതിസന്ധിയിലും എന്നോട് കൂട്ടായി നിന്നിട്ടുള്ള എൻ്റെ പ്രിയ ടീച്ചർക്കും ജോസ്റ്റീനയ്ക്കും ഈ സമയം ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മാർ പത്രോസ്ലിഹ വുമൺ യൂത്തിൻ്റെ എളിയ സഹപ്രവർത്തക എന്ന നിലയ്ക്ക് എല്ലാവർക്കും നന്ദി. നിർത്തട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, റെക്കോർഡായിട്ടുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സമാപനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. നീ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആത്മീക ജനം, അതിലെ വിമൻസ് യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ. നാഥ, പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും നടുവിലാണ് മനുഷ്യജാതി നിൽക്കുന്നത്. നിൻ്റെ മഹാകരുണ ഇടപെട്ടില്ലെങ്കിൽ ലോകജനതയ്ക്ക് പ്രത്യാശയില്ല. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അതിനെതിരെയുള്ള വാക്സിനുകളുടെ പരീക്ഷണം നടക്കുകയാണ്. നീ അതിനെ വിജയിപ്പിക്കണം. മനുഷ്യൻ്റെ പ്രയത്നത്തെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. നിൻ്റെ മഹാകരുണയോട് മനുഷ്യരാശി എതിർ നിൽക്കുന്നില്ല. നിന്നെ ഞങ്ങൾ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ
നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയാസങ്ങളെ ഞങ്ങൾ നേരിട്ട കടന്നുപോയ പാപ വഴികളെ നിന്റെ കരുണയുടെ ഈസോപ്പ് കൊണ്ട് മായ്ച്ചു കളയണമേ. ഞങ്ങളെ കഴുകി വിമോചിക്കണമേ. നിത്യനും സ്തുത്തിനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരുമിച്ച് ആരാധിക്കാൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഞങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന് അകന്നു നിൽക്കും. വിദ്യാഭ്യാസ പ്രക്രിയ നാടൊട്ടുക്ക് നടക്കുന്നുണ്ടെങ്കിലും അത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത എത്രയോ മക്കൾ ഇവിടെയുണ്ട്. ഈ സമൂഹം വിദ്യാഭ്യാസം ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിനക്ക് വ്യാകുലതയില്ലേ? ഞങ്ങളുടെ ദുഃഖവും പ്രയാസവും നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. രോഗങ്ങളും പ്രയാസങ്ങളും ബാധകളുമില്ലാത്ത ഈ മഹാമാരിയിൽ നിന്ന്, ഈ മഹാമാരിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങളെ കരുതലോടെ നീ കൈപിടിച്ച് നടത്തണമേ. നിൻ്റെ കൃപയുടെ വാതിൽക്കൽ നിരന്തരം നിലവിളിക്കുന്ന ഞങ്ങളെ അവിടുന്ന് കൈവിടരുതേ. സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഏറ്റവും സഫലമായി നിർവഹിക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് കൃപയരുളിയ നാഥ, നന്ദിയോടെ നിൻ്റെ കൃപയ്ക്കായി ഒരിക്കൽ കൂടി നിൻ്റെ കൃപയുടെ വാതിൽക്കൽ മുട്ടുന്നു. കേൾക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവ് യേശുവും സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.